നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് കുറേ മെയിൽ വരുന്നുണ്ട്, പേഴ്സണൽ മെസ്സേജുകൾ അയക്കാറുണ്ട്. നമ്മുടെ എസ് ടു പോസിറ്റീവിൻ്റെ പേജിൽ നിരവധി ചോദ്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമുക്ക് മെയിൽ അയച്ചു തരാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു എച്ച് ഐ വിയുടെ വകഭേദം വന്നു, അതെങ്ങനെയാണ് സംഭവം, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നിരവധി ആളുകൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കിപ്പം ഇത്രേ പറയാനുള്ളൂ. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതലങ്ങ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു വകഭേദം ഉള്ളത് സത്യമാണ്, അത് കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതിനെപ്പറ്റി പേടിക്കേണ്ട ഒരു കാര്യമില്ല. അത് എങ്ങനെ തന്നെ കാര്യമായി നമ്മുടെ നാട്ടിലോ ഇന്ത്യയിലോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിനേക്കാളും ഗൗരവകരമായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. നിങ്ങൾ എച്ച് ഐ വി ടെസ്റ്റ് എടുത്തിട്ടുണ്ടോ? നിങ്ങൾ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കേണ്ട ഒരു വ്യക്തിയാണോ, അതായത് ആ ഒരു റിസ്കിനകത്ത് ഉള്ള ഒരാളാണോ നിങ്ങൾ? നിങ്ങൾ എത്ര കാലം കൂടുമ്പോഴാണ് എച്ച് ഐ വി ടെസ്റ്റ് എടുക്കേണ്ടത്? എന്തൊക്കെ തരത്തിലുള്ള എച്ച് ഐ വി ടെസ്റ്റുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇതിൻ്റെയൊക്കെ ഒരു വിശ്വസനീയത എന്തുമാത്രമുണ്ട്? കാരണം ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വരുന്ന മെസ്സേജുകളിൽ അധികവും പലരും ടെസ്റ്റ് എടുത്തിട്ടുണ്ടാവും, പക്ഷേ ഇവർക്ക് ഈ ഒരു റിസൾട്ടിൽ വിശ്വാസമില്ല. സാർ, ഇത് ഞാൻ 50 ദിവസമായപ്പോഴാണ് എടുത്തത്, 45 ദിവസമായപ്പോഴാണ് എടുത്തത്, 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എടുത്തത്, എൻ്റെ റിസൾട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടാവുമോ, ഇത് ആക്യുറേറ്റ് ആണോ? ഇങ്ങനെ നെഗറ്റീവ് റിസൾട്ട് കയ്യിൽ പിടിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇവർക്ക് അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പോസിറ്റീവ് ആവാത്തതാണോ നിങ്ങളുടെ വിഷമം? കാരണം അത്രയ്ക്കും ടെൻഷനിലാണ് അവർ മെസ്സേജ് അയക്കുന്നത്. നമ്മൾ തന്നെ പലതവണ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വിളിച്ച് വരുത്തി ടെസ്റ്റ് എടുപ്പിച്ചിട്ടും വിശ്വാസമാകാത്ത ആളുകളുണ്ട്. ശരിയാണ് പറയുന്നത്, കറക്റ്റാണ് പറയുന്നത്, വിശ്വാസമാവാത്ത ആളുകളുണ്ട്. ഞാനൊരു തവണ ഒരു നമ്മുടെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു വ്യക്തി, കണ്ണൂരുള്ള ഒരു വ്യക്തി, അയാൾ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. കാരണം അയാൾ നമ്മളുടെ എല്ലാ വീഡിയോസും, എൻ്റേത് മാത്രമല്ല എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അയാൾ സ്വയം വിശ്വസിക്കുന്നു അയാൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നും. അയാൾ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട ലാബുകളിലും പോയി ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, അയാൾ ഒരു എന്താ പറയുക, മെഡിക്കൽ ഏജൻറ്റിനെ കൊണ്ട്, അതായത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഏജൻറ്റ് മുഖാന്തരം ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി, അതായത് എച്ച് ഐ വി മരുന്ന് സ്വയം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അയാൾ സ്വയം വിശ്വസിക്കുന്നത് അയാൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നാണ്. അത് മാത്രമല്ല, അയാളുടെ വൈഫിന് വൈറ്റമിൻ ടാബ് എന്നുള്ള രീതിയിൽ ഈ മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇയാൾ എത്ര വലിയ പാതകമാണ്, എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വിളിച്ച് എച്ച് ഐ വി ടെസ്റ്റ് മാത്രമല്ല വൈറൽ ലോഡ് ടെസ്റ്റും എല്ലാം എടുത്ത് കാണിച്ചു, നിങ്ങൾ നെഗറ്റീവാണ്. ഈ വ്യക്തി പറയുന്നത്, സാർ ഞാൻ ഈ മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ക്ഷീണം മാറുന്നുണ്ട്, എനിക്ക് നല്ല എനർജി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാനിത് പോസിറ്റീവാണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടുതൽ ശ്രമിക്കുന്നു. പുള്ളി എന്താ, നമ്മൾ അധികാരപ്പെട്ടവരിലേക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പുള്ളി നമ്പർ മാറ്റുന്നു, ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഇതുപോലെ നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ വേണ്ടി കുറച്ചൊരു വെളിച്ചം വീശാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. നമ്മൾ ഒരിക്കലും നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ, ഈ ഒരു പ്രയോജനം എന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു പ്രയോജനമായേക്കാം. അവർക്കും അവരുടെ ചുറ്റുമുള്ളവർക്കും വലിയൊരു പ്രയോജനമായേക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ മാത്രം, ഈ വീഡിയോയിൽ പ്രയോജനമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. WHO പുതുതായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ പുരുഷന്മാരും വർഷത്തിൽ ഒരു തവണയെങ്കിലും എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്വവർഗ അനുരാഗത്തിൽ ഏർപ്പെടുന്ന ആളാണ്, നിങ്ങളൊരു ഗേ സെക്സ് മെയിൽ ടു മെയിൽ ആണും ആണും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാ 3 മാസം കൂടുമ്പോഴും നിങ്ങൾ എച്ച് ഐ വി ടെസ്റ്റ് എടുത്തിരിക്കണം എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അതുപോലെ ട്രക്ക് ഡ്രൈവേഴ്സ്, കുറച്ച് ഹൈ റിസ്കിലുള്ള ആളുകളെല്ലാം 3 മാസം കൂടുമ്പോൾ എച്ച് ഐ വി ടെസ്റ്റ് എടുത്തിരിക്കണം.
ഇത് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്, സാർ നമ്മുടെ നാട്ടിൽ എച്ച് ഐ വി ഉള്ളവരൊക്കെ ഉണ്ടോ? ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പലരും ഇങ്ങനെ ആശ്ചര്യത്തോടുകയാണ്. ഞാനിങ്ങനെ എച്ച് ഐ വി കൗൺസിലിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എച്ച് ഐ വിയുടെ ഒരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, സാർ നമ്മുടെ നാട്ടിൽ എച്ച് ഐ വി ഒക്കെ ഇപ്പോഴും ഉണ്ടോ, ഉള്ളവരുണ്ടോ എന്നാണ് പലരും ആശ്ചര്യത്തോടെ എന്നോട് ചോദിക്കാറുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോകത്തിൽ എച്ച് ഐ വി ഉള്ള ഏറ്റവും കൂടുതൽ എച്ച് ഐ വി ഉള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി ഉള്ള രാജ്യങ്ങളിൽ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നോർക്കുക. നമ്മളുടെ മുഖ്യമന്ത്രി ഈ അടുത്ത് പറഞ്ഞു കേരളത്തിൽ 25,000 എച്ച് ഐ വി പോസിറ്റീവ് ആളുകളുണ്ടെന്ന്. പക്ഷേ അത് ശുദ്ധമായിട്ടുള്ള തെറ്റാണ്. അത് അവരുടെ കയ്യിൽ ഗവൺമെൻറ്റിലേ, അതായത് ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഷ്യൻസിൻ്റെ ലിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. 10,000 ആളുകളാണ് പ്രൈവറ്റായിട്ടുള്ള ക്ലിനിക്കിൽ പോയി എച്ച് ഐ വിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ ക്ലിനിക്കിൽ മാത്രം 15,000 പോസിറ്റീവ് കപ്പിൾസ് ഉണ്ടെന്ന് ഒന്ന് ഓർത്തു നോക്കുക. അതിൻ്റെ സംഖ്യ എന്തുമാത്രമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. വെറും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരല്ല, പോസിറ്റീവായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങളുടെ ഒരു സിംഗിൾ ക്ലിനിക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ കണക്കുകൾ എത്ര, ഞങ്ങൾ സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനത്തെ ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു ചെറിയ കണക്കല്ല പറയുന്നത്, കാരണം കേരളത്തിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ പല സ്വകാര്യ ആശുപത്രിയിലും, അമൃത ആയിക്കോട്ടെ, ലീഷോർ ആയിക്കോട്ടെ, മിംസ് ആയിക്കോട്ടെ, ഒരുപാട് ഹോസ്പിറ്റൽ പോസ്റ്റ് അപ്പോളോയിലൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു എബോവ് മിഡിൽ ക്ലാസ് ആളുകളെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയാണ് ആശ്രയിക്കുന്നത്. ഈ കണക്കുകളൊന്നും തന്നെ ഗവൺമെൻറ്റിലെ ലിസ്റ്റിലില്ല. അപ്പോൾ അതിൻ്റെ കണക്ക്, യഥാർത്ഥ കണക്കൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിസ്ക് ഉള്ള ഒരു മേഖലയിലാണ് ജീവിക്കുന്നത്, റിസ്ക് ഉള്ള ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, നമ്മൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞു, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പോലും കൂടുതലായിട്ട് ആളുകളുമായിട്ട് ഇടപഴകാനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടുമുള്ള അവസരങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ തുറന്നു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു നിസ്സാര ഉദാഹരണം പറയാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുക, അതിനകത്ത് റീൽസിൽ പോവുക, നിങ്ങൾ 1, 2, 3, 4 റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് ലൈംഗികത തോന്നുന്ന, ലൈംഗികത ചോയുള്ള, അല്ലെങ്കിൽ ഒരു ഡബിൾ മീനിങ് ഉള്ള വീഡിയോ അതിനകത്തൊന്ന് വന്നിരിക്കും എന്നാണ് കണക്ക്. ഇതൊക്കെ എന്തിനാണ്? ആളുകളെ വശീകരിക്കാനും കാണിക്കാനും അങ്ങനെ കോണ്ടാക്ട്സ് ഉണ്ടാക്കാനായിട്ടുമാണ് ഇങ്ങനെയുള്ള ഇത് പലരും പോസ്റ്റ് ചെയ്യുന്നത്. അത് ബോധപൂർവം പോസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള വീഡിയോസും പോസ്റ്റുകളും ഒക്കെ വരുമ്പോൾ ഇതിൽ കൂടുതലും കുട്ടികളാണ് ഇതിലേക്ക് ആകൃഷ്ടരാകുന്നതും, അവർ പ്രൈവറ്റ് മെസ്സേജ് അയക്കുകയും അങ്ങനെ ഒരു കോണ്ടാക്ട്സ് ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അറിയാം, ധാരാളം അങ്ങനെ കേസുകൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ കാണുന്ന പത്രവാർത്തകളിലുമൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പലർക്കും പണ്ടത്തെ ഒരു കാലമല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പല രീതിയിലുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരങ്ങളും ചില ഔട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളും പേരൻസും കുറേയൊക്കെ ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു, ഞാൻ ഫ്രീഡം കൊടുക്കരുതെന്ന് പറയുന്നില്ല, അത് മിസ്യൂസ് ചെയ്യുന്നവർ ധാരാളമാണ് നമ്മുടെ സമൂഹത്തിൽ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്താണ് ഈ വിൻഡോ പീരീഡ് എന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിലെ എച്ച് ഐ വി വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ടെസ്റ്റ് അനുസരിച്ച് ആ ടെസ്റ്റിന് അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സമയപരിധിയുണ്ട്. അതായത് ശരീരത്തിലേക്ക് എച്ച് ഐ വി വൈറസ് കയറി കഴിഞ്ഞാൽ അന്നേരം ശരീരം അതിൻ്റെ ആൻറ്റിബോഡി ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ടെസ്റ്റിനകത്ത് ബ്ലഡ് സാമ്പിൾസിൽ ആ ആൻറ്റിബോഡീസ് കണ്ടെത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ ഒരു നമ്മൾ എടുക്കുന്ന ടെസ്റ്റിനെ അനുസരിച്ച്, ഞാൻ പറഞ്ഞു 3 ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിനെ അനുസരിച്ച് ഓരോ വിൻഡോ പീരീഡിനും വ്യത്യാസമുണ്ടാകും. അപ്പോൾ നമുക്ക് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിൻ്റെ വിൻഡോ പീരീഡും ഞാനിവിടെ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നത് എലൈസ പോലുള്ള ആൻറ്റിബോഡി ടെസ്റ്റാണ്. ഇത് ഒരു 6 നമുക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് 99.5 മുതൽ 99.9 വരെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റഡീസും ഏറ്റവും കൂടുതൽ ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്നതും 3 ശേഷമുള്ള ടെസ്റ്റുകളാണ് എന്ന് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി സെക്കൻഡ് ടൈപ്പ് ടെസ്റ്റ് എന്താന്ന് നോക്കാം. ഇസ് എ കോമ്പിനേഷൻ ആൻറ്റിബോഡി ആൻഡ് ആൻറ്റിജൻ ടെസ്റ്റ്. ഈ ടെസ്റ്റിനെ നമ്മൾ 4th generation ടെസ്റ്റ് എന്ന് പറയപ്പെടുന്നു.
ഈ ടെസ്റ്റിൻ്റെ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത് 3 മുതൽ 4 ആഴ്ച കാലമാണ്. അതായത് നിങ്ങൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരു ലൈംഗിക ബന്ധം ഉണ്ടായതിന് ശേഷം അല്ലെങ്കിൽ ഒരു റിസ്ക് ഉണ്ടായതിന് ശേഷമുള്ള 3 മുതൽ 4 ആഴ്ചക്കാലത്തിന് ശേഷം എടുക്കുന്ന ടെസ്റ്റാണ് ആക്യുറേറ്റ് എന്നാണ് ഈ ടെസ്റ്റ്, അതായത് 4th generation ആന്റിജൻ ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3rd ടെസ്റ്റിലേക്ക് പോകാം. ഇതാണ് ഏറ്റവും വേഗമേറിയ ടെസ്റ്റും ഏറ്റവും കുറഞ്ഞ വിൻഡോ പീരീഡ് ഉള്ള ടെസ്റ്റുമാണ് ഇത്. ഈ ടെസ്റ്റിനെ പറയുന്ന പേരാണ് HIV വൈറൽ ലോഡ് ടെസ്റ്റ്. ഇതിൻ്റെ ഒരു വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞാൽ 7 മുതൽ 10 ദിവസങ്ങളാണ്. അതായത് നിങ്ങൾ ബന്ധപ്പെട്ടതിന് ശേഷം ഒരു 7 മുതൽ 10 ദിവസം, അതായത് 10 ദിവസത്തിന് ശേഷം എടുക്കുന്ന വൈറൽ ലോഡ് ടെസ്റ്റ് HIV RNA PCR ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നിങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നത്. ഇതാണ് ഏറ്റവും വേഗതയേറിയും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രമാണ് ഈ ടെസ്റ്റ് ഉള്ളത്. അതുപോലെ ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ചിലവെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ ഒരു ടെസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. ഏറ്റവും ആധികാരികമായി HIV പോസിറ്റീവ് സ്ഥിരീകരിക്കാൻ വൈറൽ ലോഡ് ടെസ്റ്റാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ HIV ടെസ്റ്റുകളെ പറ്റിയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വളരെ വേഗം ചുരുക്കത്തിൽ പറയാം. നമുക്ക് 3 തരത്തിലുള്ള ടെസ്റ്റുകളാണുള്ളത്. ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും കൂടുതൽ ആളുകളും ടെസ്റ്റ് ചെയ്യുന്ന ആൻറ്റിബോഡി ELISA ടെസ്റ്റ്. ഈ ടെസ്റ്റിന് നമുക്ക് 6 ആഴ്ചത്തെ വിൻഡോ പീരീഡ് ആണുള്ളത്. ഇത് ഞാൻ പറഞ്ഞു, എല്ലാ സ്റ്റഡീസും പറയുന്നതും എല്ലാ മെഡിക്കൽ ജേർണൽസും പറയുന്നതും ഒരു 90 ദിവസങ്ങൾക്ക് ശേഷമുള്ളതാണ് പക്ക അല്ലെങ്കിൽ ആക്യുറേറ്റ് എന്നാണ് പറയുന്നത്. എന്നാലും ഈ 6 ആഴ്ചയ്ക്കുള്ളിലുള്ളത് 99.5 to 99.9 വരേക്കും ആക്യുറസിയാണ് അവകാശപ്പെടുന്നത്. ഇനി 2rd ടെസ്റ്റ്, കോമ്പിനേഷൻ ആൻറ്റിബോഡി ആൻറ്റിജൻ ടെസ്റ്റ്. നമ്മളിതിനെ 4th generation ആൻറ്റിബോഡി ടെസ്റ്റ് എന്നും പറയപ്പെടുന്നു. ഇതിൻ്റെ ഒരു വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 4 ആഴ്ചക്കാലമാണ്. 4 ആഴ്ചയ്ക്ക് ശേഷം എടുക്കുന്നതാണ് ഉത്തമം. ഇനി ഏറ്റവും അഡ്വാൻസ്ഡും ഏറ്റവും വേഗമേറിയ ടെസ്റ്റുമാണ് വൈറൽ ലോഡ് ടെസ്റ്റ്, HIV വൈറൽ ലോഡ് ടെസ്റ്റ്. ഇത് നമുക്കൊരു 7 ദിവസങ്ങൾക്ക് ശേഷം തന്നെ അറിയാൻ പറ്റും. ഇത് കോസ്റ്റ്ലി ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രമേ ഈ ടെസ്റ്റ് ഉള്ളൂ എന്നും ഈ കൂടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലാണ് ഇനി വീഡിയോ വേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ FB പേജിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള വീഡിയോ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഫോൺ കൗൺസിലിങ്ങിനെ ബന്ധപ്പെടുന്നവർ തീർച്ചയായിട്ടും തന്നിരിക്കുന്ന സമയത്ത് തന്നെ ബന്ധപ്പെടുക. കാരണം നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഉള്ള ഫോൺ കൗൺസിലിങ്ങിൻ്റെ സ്ലോട്ട് നൽകുന്നത്. ആ ഒരു സമയത്തിന് ശേഷം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധിക കറക്റ്റ് കാര്യങ്ങൾ അധിക സമയം സംസാരിക്കാൻ പറ്റുന്നില്ല, പറ്റുന്നതല്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ടൈം സ്ലോട്ടിനുള്ളിൽ, വിദേശത്തു നിന്നുള്ളവർക്കാണെങ്കിൽ 1 മണിക്കൂറാണ് നമ്മൾ ടൈം കൊടുക്കുന്നത്, ആ സമയത്തിനുള്ളിൽ നിങ്ങൾ വിളിക്കുക. ആ ഒരു കൃത്യസമയം പാലിക്കുകയാണെങ്കിൽ നിങ്ങളിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും എല്ലാ സംശയങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബുക്കിങ്ങിന് ബന്ധപ്പെടുന്നവർ FB പേജുമായിട്ട് ബന്ധപ്പെടുക. അതിൽ ഞാനല്ലായിരിക്കും മെസ്സേജ് അയക്കുന്നത്, അതിലെ സ്റ്റാഫായിരിക്കും മെസ്സേജ് അയക്കുന്നത്. സോ അത് ഏത് കൗൺസിലറിനെയാണ് വേണ്ടത്, ഏത് ലാംഗ്വേജിലാണ് വേണ്ടത്, ഇനി ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ കൗൺസിലറിനെ അവൈലബിൾ ആണ്, അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുക. അതനുസരിച്ച് അവർ ബുക്കിംഗ് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും സമയം ഒന്ന് പാലിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.